എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹെൽത്തി ഗ്രീൻ. ഞാൻ ഡോക്ടർ മുഷീറ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഔഷധമാണ്, താലിസപത്രാദി ചൂർണം. ചുമ, ശ്വാസമുട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിച്ചു വരുന്ന ഒരു മരുന്ന് തന്നെയാണ് താലിസപത്രാദി ചൂർണം. ഈ താലിസപത്രാദി ചൂർണം നമുക്ക് നമ്മുടെ ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാത്രമല്ല ഉപയോഗിക്കാനായിട്ട് സാധിക്കുക, നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും വിശപ്പില്ലായ്മ പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകുന്ന ഒന്ന് തന്നെയാണ് താലിസപത്രാദി ചൂർണം. താലിസപത്രം, കുരുമുളക്, തിപ്പലി, ചുക്ക് തുടങ്ങിയ ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഔഷധ കൂട്ടാണ് താലിസപത്രാദി ചൂർണം. അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒന്ന് താലിസപത്രം, കുരുമുളക്, തിപ്പലി, ചുക്ക്, നമ്മുടെ ഏലക്ക, അതുപോലെ തന്നെ കറുവാപ്പട്ടയും കുറച്ച് ശർക്കരയുമാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് താലിസപത്രയാണ്. താലിസപത്രം നമ്മളൊരു നിശ്ചിത അളവിലെടുക്കണം. അതിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മൾ മറ്റു ചേരുവകളുടെ തൂക്കവും അളവൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 500 ഗ്രാം താലിസപത്രാദി ചൂർണത്തിൻ്റെ കണക്കാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് താലിസപത്രയുടെ ഇല ഉണക്കി പൊടിച്ചത് 12 ഗ്രാം എടുക്കണം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളകാണ്. കുരുമുളക് പൊടിച്ചത് നമ്മൾ താലിസപത്രയുടെ 2 ഇരട്ടിയായിട്ട് എടുക്കണം. അതായത് 12 ഗ്രാമിൻ്റെ ഡബിളായിട്ട് എടുക്കുക, 24 ഗ്രാം കുരുമുളക് പൊടിച്ചതെടുക്കണം. മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചുക്ക് പൊടിച്ചതാണ്. ചുക്ക് പൊടിച്ചത് നമ്മൾ താലിസപത്രയുടെ 3 ഇരട്ടിയായിട്ട് എടുക്കണം. അതായത് 12 ഗ്രാമിൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 36 ഗ്രാം ചുക്ക് പൊടിച്ചത് എടുക്കണം. അടുത്തത് നാലാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തിപ്പലിയാണ്. തിപ്പലി പൊടിച്ചത് അത് നമ്മൾ താലിസപത്രയുടെ 4 ഇരട്ടിയാണ് എടുക്കേണ്ടത്. അതായത് 12 ഗ്രാമിൻ്റെ 4 ഇരട്ടി ആകുമ്പം 48 ഗ്രാം നമ്മൾ തിപ്പലി പൊടിച്ചതെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ താലിസപത്രയുടെ നേർ പകുതി അളവിൽ കുറവപ്പട്ട പൊടിച്ചതും അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതും ചേർക്കണം. അതായത് നമ്മൾ താലിസപത്രി 12 ഗ്രാമാണ് എടുത്തത്, അപ്പം അതിനെ നേർ പകുതിയായിട്ട് 6 ഗ്രാം വീതം നമ്മൾ കറുവാപ്പട്ട പൊടിച്ചതും അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതും ചേർക്കണം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ശർക്കരയാണ്. ശർക്കര എന്ന് പറയുമ്പം നമുക്ക് സാധാ പഞ്ചസാര പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര ചൂടാക്കി പൊടിച്ച് ചേർക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് കരിമ്പ് ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയും ചേർക്കാം. അപ്പം നമ്മുടെ റെഫറൻസ് അനുസരിച്ച് ഇതിലോട്ട് നമ്മൾ ചേർക്കേണ്ടത് താലിസപത്രയുടെ 32 ഇരട്ടി പഞ്ചസാരയാണ്. അതായത് നമ്മളിപ്പോൾ ഇതിൽ 12 ഗ്രാം താലിസപത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ 32 ഇരട്ടി എന്ന് പറയുമ്പം ഏകദേശം 354 ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ടത്. ഈ ചേരുവകളെല്ലാം നന്നായി പൊടിച്ചതിന് ശേഷം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് വൃത്തിയുള്ളൊരു പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്കിത് ഏതൊക്കെ രീതിയിൽ കഴിക്കാൻ പറ്റും നോക്കാം. ഇത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ വെള്ളത്തിൽ ചേർത്ത് ഭക്ഷണത്തിന് ശേഷം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. കൂടാതെ നമുക്കിത് തേനിൽ ചാലിച്ച് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ പൊടി മാത്രമായിട്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടെ വായിലിട്ട് അലിയിച്ച് കഴിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇത് നമുക്ക് 5 വയസ്സിന് മുകളിലുള്ള, കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 5 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് ചെറിയ ഡോസിൽ നമുക്ക് കൊടുത്തു തുടങ്ങാം. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരും ചെറിയ അളവിൽ മാത്രം ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ നമ്മളിതിൽ ശർക്കര, പഞ്ചസാര കാര്യങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ട് പ്രമേഹ രോഗികൾ താലിസപത്രാദി ചൂർണം ഉപയോഗിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗർഭിണികളാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് താലിസപത്രാദി ചൂർണം ഏതൊക്കെ രോഗങ്ങളിൽ ഉപയോഗിക്കാൻ നോക്കാം. നമുക്ക് ചുമ, ശ്വാസം മുട്ടൽ, അതുപോലെ നമ്മുടെ രുചിയില്ലായ്മ, വിശപ്പില്ലായ്മ, വയറിളക്കം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, രക്തക്കുറവ്, അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് താലിസപത്രാദി ചൂർണം. ഛർദിയുള്ള സമയത്തും അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള വേദനകൾ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് താലിസപത്രാദി ചൂർണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.